ഹായ് ഗൈസ്, എവകും സി എസ് ടെക്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വിൽക്കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ എഫ് സി ന്യൂ ഫോറിൻ റൂളിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഈ വിൽക്കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക. അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു ഫുട്ബോൾ ടോക്കും കൂടിയാണ് എന്ന് പറയാൻ നമ്മുടെ പുതിയ സീരീസിന്റെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ കമ്മ്യൂണിറ്റി ടാബില് നമ്മുടെ എഫ് സി പുതിയ റൂളിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നുണ്ടാവുക. അപ്പൊ ഈ വീഡിയോ ഇടാൻ ലേറ്റ് ആയി, നിങ്ങൾ ക്ഷമിക്കേണ്ട തന്നെയാണ്. അപ്പൊ ഇനി ഞാൻ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. വീട്ടിലോട്ട് കടക്കാനായിട്ട് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ പ്രധാന ബെൽ ഐക്കൺ കൂടി നിന്നാണ് അപ്ലൈ ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് കടക്കാം. രണ്ട് കാര്യങ്ങൾ പറയട്ടെ, ഈ വീഡിയോ ചെറുതായിട്ട് ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്, കാരണം ഹ്യൂജ് ടോപ്പിക് തന്നെ കവർ ചെയ്യാറുണ്ട്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ച് ഇറലവന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടല്ലാത്ത, അതിനെ കുറിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല. അതേമാതിരി തന്നെ ചില ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്, കാരണം മറ്റൊന്നുമല്ല നമുക്ക് ടൈം ഡ്യൂറേഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ, ചില കമന്റ്സ് സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ക്ഷമിക്കേണ്ട തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വേഗം സ്റ്റെപ്പ് ചെയ്യാം, നമ്മുടെ ടോപ്പിക്കിലോട്ട് വേഗം സ്റ്റെപ്പ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മൾ പറയാൻ പോകുന്ന എഫ് സിയുടെ ന്യൂ ഫോറിൻ റൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ കൂടെ പറയാൻ പോകുന്നത് തന്നെ പറഞ്ഞു. അപ്പൊ ആദ്യം നമുക്ക് എഫ് സിയുടെ പുതിയ ന്യൂ ഫോറിൻ റൂളിനെ കുറിച്ച് പറയാം. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് മുന്നേ കുറെ റൂമേഴ്സുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3+1 എന്ന ഫോറിൻ റൂൾ ആയിരിക്കും നടപ്പാക്കാൻ പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ 3+1 എന്ന ഫോറിൻ റൂൾ ആയിരിക്കും നടപ്പാക്കാൻ പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ 4+1 എന്ന ഫോറിൻ റൂൾ ആയിരിക്കും നടപ്പാക്കാൻ പോകുന്നുണ്ടാകുന്നത് പറഞ്ഞിട്ട് നിരവധി തരം റൂമേഴ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫേംഡ് അപ്ഡേറ്റ് തന്നെ കിട്ടിയെന്ന് തന്നെ പറയാം. വെള്ളിയാഴ്ച നടന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ യോഗത്തിലാണ് ഈ ഒരു തീരുമാനം കൺഫേംഡ് ആക്കി എടുത്തതെന്ന് തന്നെ പറയാം. 3+1 എന്ന ഫോറിൻ റൂൾ ആയിരിക്കും ഇനി മുതൽ ISL നടപ്പാകാൻ പോകുന്നുണ്ടാവുക. പക്ഷെ അത് എപ്പോ തൊട്ട് നടപ്പാവും ചോദിച്ചാൽ, കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ISL 8th season മുതലായിരിക്കും ഈ ഒരു റൂൾ ISL ആപ്ലിക്കബിൾ ആവുന്നുണ്ടാവുക. ഒന്നുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ISL 2021-22 season മുതലായിരിക്കും ഈ ഒരു റൂള് നമ്മുടെ ISL ഐ ലീഗിലും ആപ്ലിക്കബിൾ ആവാൻ പോകുന്നുണ്ടാവുക. ISL 7th season നമ്മുടെ പണ്ടത്തെ ഫോറിൻ റൂൾ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ 3+1 എന്ന ഫോറിൻ റൂള് നിരവധി ആരാധകർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ 3+1 എന്ന ഫോറിൻ റൂളില് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഈ 3 വിദേശ താരങ്ങളെ നമുക്ക് കളിപ്പിക്കാം ഏത് നാഷണാലിറ്റിയിലുള്ളതും, അതേമാതിരി തന്നെ ഒരു വിദേശ താരം AFC അഫിലിയേറ്റഡ് കൺട്രിയിലുള്ള ആൾക്കാരായിരിക്കണം, അതായത് ഒരു ഏഷ്യൻ താരമായിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അങ്ങനെ 4 താരങ്ങളെയാണ് ഓൺ ഫീൽഡിൽ നമുക്ക് കളിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന ഫോറിൻ റൂൾ. പക്ഷെ നമ്മുടെ സ്ക്വാഡിൽ നമുക്ക് 6-7 വിദേശ താരങ്ങളെ സൈൻ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം ISL ഫോളോ ചെയ്ത് വരുന്ന 5 ഓൺ ഫീൽഡ് വിദേശ താരങ്ങളെ നമുക്ക് കളിക്കാൻ പറ്റും, ആൻഡ് സ്ക്വാഡിൽ 7 മെമ്പേഴ്സിനും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഐ ലീഗ് എടുത്തു നോക്കുകയാണെങ്കിൽ 5 ഓൺ ഫീൽഡ് മെമ്പേഴ്സിനെ കളിപ്പിക്കാൻ പറ്റും ഫോറിനേഴ്സിനെ, ആൻഡ് സ്ക്വാഡിൽ 6 പ്ലെയേഴ്സിനെ നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കുറെ കാലമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന റൂമേഴ്സുകളായിരുന്നു. അപ്പൊ എന്നെ കുറിച്ചിട്ടുള്ള ഒരു കൺഫേംഡ് റിപ്പോർട്ട് തന്നെ കിട്ടിയെന്ന് തന്നെ പറയാം, കൺഫേംഡ് ആയ ഒരു കാര്യം. ഓക്കെ, അപ്പൊ ISL 8th season മുതൽ ഈ റൂളിനെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് എന്റെ അഭിപ്രായത്തിൽ ഒരു നെഗറ്റീവ് സൈഡും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പോ എന്റെ ഈ നെഗറ്റീവും പോസിറ്റീവ് സൈഡും മിക്ക ആൾക്കാരുടെ ഒപ്പീനിയൻസും കൂടിയാണ്, അവരുടെ രണ്ട് പെർസ്പെക്ടീവ്സും കൂടിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റൂൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ വളരെയധികമായിട്ട് ഡെവലപ്പ് ആവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം നമ്മുടെ ISL മെയിൻലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ISL ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ISL വന്ന പിന്നെ നമ്മുടെ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ ഫാൻസും കൂടി, ഫുട്ബോൾ ഫാൻസും കൂടി, ആൻഡ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളും ഡെവലപ്പ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിനെ എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമില് ഏഷ്യൻ ടീമില് നമുക്ക് ഡിഫൻസ് ഒക്കെ നമ്മുടെ സെറ്റാണ്, വിങ്ങും സെറ്റാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ മിഡ്ഫീൽഡ്, ഡിഫൻസീവ് മിഡ്ഫീൽഡ് ആൻഡ് സ്ട്രൈക്കിംഗ് സെക്ഷനിലൊക്കെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻ ടീമിൽ ലാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും പോരായ്മ ഉള്ളത്. നമ്മുടെ ഗോൾ കീപ്പിംഗ് സെറ്റാണ്, ഡിഫൻസ് സെറ്റ്, വിങ് സെക്ഷൻ സെറ്റാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ISL തന്നെ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക എല്ലാ ക്ലബുകളും വിങ് സെക്ഷനും ഡിഫൻസ് സെക്ഷനും നമ്മുടെ ഫോറിനേഴ്സിനെ എല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. നേരെ പക്ഷെ സെൻട്രൽ മിഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് സ്ട്രൈക്കിംഗ് സെക്ഷനും ഒക്കെ നമ്മുടെ പ്ലെയേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല ഇന്ത്യൻ പ്ലെയേഴ്സിന്, അതുകൊണ്ട് തന്നെ അവിടെ ഡെവലപ്പ് ആവുന്നില്ല. അപ്പൊ ഈ ഒരു റൂൾ വരുമ്പോ 4 പ്ലെയേഴ്സിനാണ് ഓൺഫീൽഡിൽ കളിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിന് ഒരാൾ അവിടെ എക്സ്ട്രാ ആഡപ്പ് ആവും ഫീൽഡില്,
അതുകൊണ്ട് തന്നെ അത് ഒന്നില്ലെങ്കിൽ സ്ട്രൈക്കിങ്ങിലോ അല്ലെങ്കിൽ മിഡ്ഫീൽഡിലോ. അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരു താരങ്ങളിലെ നമുക്ക് അവിടെ കിട്ടുന്ന തന്നെയായിരിക്കും. അപ്പൊ ഇന്ത്യൻ പ്ലെയേഴ്സ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാം ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ മിഡ്ഫീൽഡറിനെ. നമുക്കറിയാം ഇപ്പൊ കറന്റ് നമ്മുടെ സെൻട്രൽ മിഡ്ഫീൽഡ് പരിക്കേ ഇന്ത്യൻ ടീമിൽ അതിലും മനു ഗാപ്പി മാത്രമാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ളൂ, ബാക്കി ആരും ഇല്ല ഉണ്ട്. പക്ഷെ ഇവരാണ് ബെസ്റ്റ് എന്ന് തന്നെ പറയാം. സ്ട്രൈക്കിങ്ങിൽ ഛേത്രി മാത്രമുള്ളൂ. അപ്പൊ അതിന് ഛേത്രിക്ക് വയസ്സാവാറായി. അപ്പൊ അതിന് മുമ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെ ആ ഒരു പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫുട്ബോള് നമ്മുടെ ഈ ഒരു റൂള് നല്ലതാണ്. ആൻഡ് നമ്മുടെ ദേശീയ ടീം കോച്ച് ഈഗോസ് മാച്ചും പറയുന്ന ഈ ഒരു റൂള് ഐ എസ് എല്ലിൽ കൊണ്ടുവരണം എന്നാണ്. ആ ഒരു പെർസ്പെക്ടീവിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റൂള് പക്ക നല്ലതാണ്, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഒരുപാട് ഡെവലപ്പ് ആവും എന്ന് തന്നെ നമുക്ക് പറയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വേറെ പെർസ്പെക്ടീവായി ഐ എസ് എല്ലിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു മോശം പെർസ്പെക്ടീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐ എസ് എൽ ഓരോ സീസൺ കഴിയുമ്പോഴും നമ്മുടെ ഐ എസ് എല്ലിന്റെ ലീഗിന്റെ സ്റ്റാൻഡേർഡ് കൂടി കൂടി വരികയാണ്. കാരണം എസ്പെഷ്യലി ഐ എസ് എൽ മൂന്നാം സീസൺ കഴിഞ്ഞ ശേഷം വളരെയധികം മാറിയിട്ടുണ്ട് നമ്മുടെ ഐ എസ് എൽ എന്ന് തന്നെ പറയാം. സ്റ്റാൻഡേർഡ് വളരെയധികം ഡിഫറൻസ് വന്നു മൂന്നാം സീസണിന് നാലാം സീസണിലേക്ക് കടന്നപ്പോ. അത് എസ്പെഷ്യലി അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബംഗളൂരു എഫ് സിയുടെ കടന്നുവരവും അതിനോടൊപ്പം തന്നെ സെർജിയോ ലൊബേറ എന്ന് പറഞ്ഞ മാന്ത്രിക പരിശീലകന്റെ കടന്നുവരവാണ് ഐ എസ് എൽക്ക്. കാരണം സെർജിയോ ലൊബേറ വന്നപ്പോ എഫ് സി ഗോവയുടെ ഫുൾ സ്റ്റൈൽ അങ്ങോട്ട് ചേഞ്ച് ആയി. ഫുൾ അറ്റാക്കിംഗ് ഫുട്ബോൾ, സ്പാനിഷ് ഫുട്ബോൾ വേറെ ലെവലിലേക്ക് കളിയെത്തി എന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഓരോ സീസൺ കഴിയുമ്പോഴും ഓരോ ക്ലബുകളും അങ്ങനെ ചേഞ്ച് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എടി കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരും വേറൊരു ലെവലിൽ ഫുട്ബോളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഓരോ സീസൺ കഴിയുമ്പോഴും ഐ എസ് എല്ലിന്റെ സ്റ്റാൻഡേർഡ് കൂടി കൂടി വരികയാണ്. അപ്പോ നമ്മുടെ മെജോറിറ്റി ഓഫ് ആൾക്കാരുടെയും ആരാധകരും ഒരു കൂട്ടം ആരാധകരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഐ എസ് എല്ലിന്റെ സ്റ്റാൻഡേർഡ് കൂടി വരണം, മറ്റുള്ള ലീഗുകളുടെ മാതിരി ആവണം എന്നാണ് ഇതാകണം. അപ്പൊ ഈ ഒരു 3+1 4 റൂൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മെജോറിറ്റി ഓഫ് ആരാധകരും ആൾക്കാർക്ക് ഇഷ്ടമല്ല. കാരണം അതായത് ഐ എസ് എല്ലിന്റെ ലീഗ് സ്റ്റാൻഡേർഡിന് കുറയ്ക്കും എന്നാണ് അവർ പറയുന്നത്. അമരണ റൈറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു റൂള് കൊണ്ടുവരുമ്പോൾ. അപ്പൊ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ലീഗിന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ 3+1 4 റൂൾ കൊണ്ടുവരും. ഫേമസും അപ്പോ ഇതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് തന്നെ പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായം, ഞാൻ എന്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും രണ്ടും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഇപ്പൊ എന്തായാലും ഐ എസ് എൽ 7 സീസൺ വരെയായി. അപ്പൊ എന്തായാലും കുറച്ചും കൂടി ഈ ഒരു റൂള് കുറച്ചും കൂടി നമ്മുടെ ലീഗിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ട് ഈ ഒരു റൂളിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായം പേഴ്സണലി ഇതാണ്, അതായത് ഒരു ഐ എസ് എൽ 9th അല്ലെങ്കിൽ 10th സീസൺ വരെ എത്തിയിട്ട് അവിടുന്ന് പിന്നെ എ എഫ് സിയുടെ ഈ റൂൾ, അതായത് 3+1 4 റൂൾ കൊണ്ടുവരാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം. അപ്പോ ഇതാണ് നമ്മുടെ എ എഫ് സി ന്യൂ റൂളിനെ കുറിച്ചുള്ള ഒരു ക്രൈറ്റീരിയ. ഇനി നമുക്ക് നമ്മുടെ കമന്റ്സിലോട്ട് പോവാം, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ വന്ന നമ്മുടെ മെജോറിറ്റി ഓഫ് കമന്റ്സിനും. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇറലവന്റ് കമന്റ്സ് എടുക്കുന്നില്ല, അതന്നെ ചില കമന്റ്സ് സ്കിപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം ടൈം ഡ്യൂറേഷൻ കുറയ്ക്കണം, അപ്പൊ ആരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. മച്ചന്മാരെ, എന്തായാലും നമ്മുടെ ആദ്യത്തെ കമന്റിലോട്ട് പോവാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ രാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചാനാണ്. അപ്പൊ മച്ചാൻ ചോദിച്ചിരിക്കുന്നത് മൈ ഒപ്പീനിയൻ ഇസ് ടു സ്പെൻഡ് മോർ ടൈം ആൻഡ് മണി ഓൺ കോച്ചിങ് ആൻഡ് ഇംപ്രൂവിംഗ് ലോക്കൽ ടാലന്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ടാലൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കോച്ചിങ്ങും ഇംപ്ലിമെന്റേഷനും ഒക്കെ കൊടുക്കണം എന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ടാലൻസിന് കൂടുതൽ ഫോക്കസും കാര്യങ്ങളൊക്കെ കൊടുക്കണം തന്നെയാണ്. തീർച്ചയായിട്ടും മച്ചാൻ, എന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ വളരുള്ളൂ എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ മെയിൻലി ഐ എസ് എൽ തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യാൻ തന്നെയാണ്. അപ്പോ നമ്മുടെ അതൊരു കൊണ്ടുവരണം. അപ്പൊ ലോക്കൽ ടാലൻസിന് കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റും കോച്ചിങ്ങും ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ റോള് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓൺഫീൽഡിൽ 4 താരങ്ങളെ കളിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ താരം എക്സ്ട്രാ അവിടെ അഡപ്റ്റ് ചെയ്യും ഒരു ഫോറിനറിന് പകരം 5 നിന്ന് 4 ആക്കുമ്പോ. അപ്പൊ ആ ഒരു ഇന്ത്യൻ പ്ലെയറിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ കോച്ചുമാരും ശ്രമിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ അതെന്തായാലും നടക്കുമെന്നാണ് എന്റെയും പ്രതീക്ഷ. ലിയോ എന്ന് പറഞ്ഞിട്ടുള്ള മച്ചാൻ പറയുന്നത് ഇത് ശരിയാകില്ല ഈ റൂൾ വേണ്ട എന്നാണ് മച്ചാൻ പറയുന്നത്. മച്ചാൻ, ഞാൻ പറഞ്ഞ മാതിരി ഈ റൂളിന് രണ്ട് വശങ്ങൾ ഉണ്ട്, നെഗറ്റീവ് സൈഡ് ഒരു പോസിറ്റീവ് സൈഡ് രണ്ടും പറഞ്ഞു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. പക്ഷെ കുറച്ചും കൂടി നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഡെവലപ്പ് ആക്കണമെങ്കിൽ ഈ റൂൾ വന്ന് തീരും തന്നെ പറയണം. പക്ഷെ നമ്മുടെ ഐ എസ് എൽ സ്റ്റാൻഡേർഡിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ആക്കണമെങ്കിൽ നമുക്ക് ഈ റൂൾ വേണ്ടെന്ന് പറയണം. പക്ഷെ ഞാൻ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 3+1 4 റൂൾ നല്ലൊരു റൂൾ തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. അടുത്തൊരു മച്ചാൻ കമന്റ് ചെയ്തിരിക്കുന്നത് ഈ റൂൾ വരുന്നതെങ്കിൽ സിഡോ ലോണിൽ ഏതെങ്കിലും ക്ലബിൽ
കൊടുത്താൽ വേറെ നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാം. അപ്പൊ മച്ചാനെ നമ്മുടെ സ്ക്വാഡിൽ നമുക്ക് 6-7 വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഓൺ ഫീൽഡിൽ 4 കളിക്കാരെ മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കളിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ റൂളിന്റെ ഒരു ഇത്. 6 വിദേശ താരങ്ങളെ നമുക്ക് ടീമിൽ സൈൻ ചെയ്യാൻ പറ്റൂ. ഡേവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചാനാണ് അടുത്തൊരു കമന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫാൻസിന്റെ കാര്യത്തിൽ കുറവുണ്ടാവും, അറ്റൻഡൻസിന്റെ കാര്യത്തിലും കുറവുണ്ടാവും. തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. അത് നമ്മള് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് മച്ചാനെ. എന്തായാലും ഫാൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ റേറ്റിംഗിന്റെ കാര്യത്തിൽ കുറവുണ്ടാവും. കാരണം ഇങ്ങനെ ഫോറും താരങ്ങളെ കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല റേറ്റിംഗിൽ ഇടുണ്ടാവും. കാരണം കുറെ പേര് നമ്മുടെ ഐ എസ് എല്ലിൽ കാണുന്നതന്നെ വിദേശ താരങ്ങളുള്ളതുകൊണ്ടാണെന്ന് കുറെ ഒരു ഇതുണ്ട്. ആൻഡ് കുറെ പേര് അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അപ്പോഴാണ് ഫുട്ബോൾ കാണാൻ ഒരു രസമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എന്തായാലും കുറയുമ്പോ എന്തായാലും റേറ്റിംഗ് ഇടിയാൻ സാധ്യത. കാരണം പക്ഷെ വലിയ രീതിയിൽ ഇടിയാൻ സാധ്യത ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു താരത്തിന് നമ്മുടെ പ്ലെയിങ് ലെവൽ നിന്ന് കുറയ്ക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ സ്കോഡിൽ നമുക്ക് 6 അല്ലെങ്കിൽ 7 താരങ്ങളെ ഉൾപ്പെടുത്താവുന്നതാണ്. കമന്റ് ചെയ്തിരിക്കുന്നത് സഹദ്രാകുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചനാണ്. അപ്പൊ മച്ചൻ കമന്റ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് മാറ്റുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല, അത് ക്വാളിറ്റീനെ ബാധിക്കും, പതുക്കെ മാറ്റുന്നത് നല്ലതാണ്, പ്രൊമോഷൻ റെഗുലേഷൻ വരുന്നത് വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, ഇതാണ് നല്ലത്. സോ ഫാൻസിന് കുറവ് കാണാൻ ഒരു ആവേശം ഉണ്ടാകും. തീർച്ചയായിട്ടും മച്ചാൻ ഈ ഒരു ഇങ്ങനെ വരണമെന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം. അതായത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 9-10 സീസൺ കഴിഞ്ഞിട്ട് ഈ ഒരു റോള് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ആ ഒരു സീസൺ കഴിയുമ്പോ ഏകദേശം ആ ഒരു സീസണോടൊക്കെ അവസാനിപ്പിക്കുമ്പോ തന്നെ നമ്മുടെ റെലിഗേഷൻ റൂൾസ് ഒക്കെ ഐ എസ് എൽക്ക് കൊണ്ടുവരുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോ അപ്പോഴേക്കും ഈ ഒരു റൂൾസ് വന്നുകഴിഞ്ഞാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ ലീഗ് കോമ്പറ്റേറ്റീവ് ആയിട്ടുണ്ടാവും. അത് മാത്രമല്ല ഇങ്ങനെ കൊണ്ടുവരുമ്പോ നമ്മുടെ ലീഗ് പക്കയായിരിക്കും. അതായിരുന്നു എന്റെ അഭിപ്രായം. അത് തന്നെയാണ് മച്ചാനും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് മച്ചാനെ. ഇത്രയും ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അവർക്കും സാധിച്ചു.